നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ NIA കസ്റ്റംസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. നമ്മൾ എന്നും പറയാറുണ്ട്, ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ എം ശിവശങ്കറിനെ പ്രതിയാക്കുമോ അല്ലെങ്കിൽ സാക്ഷിയാക്കുമോ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. NIA സാക്ഷിയാക്കിയാൽ കസ്റ്റംസ് പ്രതിയാക്കും എന്ന റിപ്പോർട്ടുണ്ട്, സൂചനകളുണ്ട്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും കേസിൻ്റെ ആ കൃത്യമായ ആ ഗതിവിഗതികളൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അന്വേഷണം കൃത്യമായ പാതയിലേക്ക് ഏകോപിപ്പിച്ചുകൊണ്ടാണ് NIAയും കസ്റ്റംസും അന്വേഷണം നടത്തുന്നത്. അതിനിടയിൽ കേരളമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്നതിനൊപ്പം ദുബൈയിലും അതുപോലെ വിവിധ രാജ്യങ്ങളിലും ദക്ഷിണാഫ്രിക്കയിലും ശ്രീലങ്കയിലും ഒക്കെ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കും അല്ലെങ്കിൽ ഇതിന് കാരിയർമാരായി പ്രവർത്തിച്ചവർക്കും അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തവർക്കും ചുക്കാൻ പിടിച്ചവർക്കും ഒക്കെ വേരുകളുണ്ട്, ബന്ധങ്ങളുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. കേരളത്തിലെ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് എത്രയോ കാലങ്ങളായി ഈ സ്വർണ്ണക്കടത്തും അതുപോലെയുള്ള ഈ സ്വർണ്ണക്കടത്ത് ചേർത്ത് വെച്ചുകൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനത്തിനുള്ള ഫണ്ടിങ്ങും ഒക്കെ തന്നെ നടക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും സൂചനകളും ഒക്കെ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ സ്വർണം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കേരളത്തിലേക്ക് എങ്ങനെയാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ വേർതിരിക്കുന്നു, ഇതെങ്ങനെ വിൽപ്പന നടത്തുന്നു, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതേത് രീതിയിലാണ് ക്രയവിക്രയം നടക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായി പുറത്തു വരികയാണ്. ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വാർത്ത. അതായത് കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രദേശത്താണ് ഈ സ്വർണത്തിന്റെ പ്രോസസ്സിംഗ്, അതായത് കള്ളക്കടത്ത് സ്വർണത്തിന്റെ മൊത്തമായുള്ള പ്രോസസ്സിംഗ് നടക്കുന്നത് എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. അതായത് ഗൾഫിൽ നിന്ന് വിമാനത്താവളങ്ങൾ വഴി എത്തിക്കുന്ന സ്വർണ്ണ മിശ്രിതം വേർതിരിച്ചെടുക്കാൻ കോഴിക്കോട് നടക്കാവിൽ പ്രത്യേക കേന്ദ്രം പ്രവർത്തിക്കുന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. രാജ്യരാമാനം മിശ്രിതം വേർതിരിച്ചെടുക്കുന്ന സ്വർണ്ണപ്പണിക്കാരന് കൂലി ഒരു ദിവസം 3,500 രൂപ. പതിവായി രാത്രി 11 മണിക്ക് തുടങ്ങുന്ന ജോലി പുലർച്ചെ ഏതാണ്ട് 3 മണി വരെ നീളുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറം വള്ളുമ്പ്രം മോങ്ങം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ നടക്കാവിലെ ഈ താവളത്തിൽ കോഴിക്കോട് കൊടുവള്ളി സംഘവും എത്താറുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് സ്വർണം എത്തിക്കുന്ന കൊണ്ടോട്ടി കോട്ടൂക്കര പൂളപ്പാടത്തെ കേന്ദ്രത്തിലേക്ക് ഈ സ്വർണം കൈമാറ്റം ചെയ്യപ്പെടുന്നു. സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്കായി കോടതികളിൽ ഹാജരാകുന്നത് മലപ്പുറം മോങ്ങം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യുവ അഭിഭാഷകനാണ്. സ്ഥിരമായി അഭിഭാഷകൻ വരെയുണ്ട്, വൻ സെറ്റപ്പാണ്. സ്ഥിരമായി വക്കീലിനെ വരെ വെച്ചുകൊണ്ടാണ് ഈ പരിപാടി. എന്തെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ ജാമ്യത്തിലെടുക്കാനും അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിയമസഹായത്തിനുമൊക്കെ ഒരു യുവ അഭിഭാഷകൻ, മോങ്ങം സ്വദേശിയായ ഒരു യുവ അഭിഭാഷകൻ കൂടി രംഗത്തുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിടിക്കപ്പെടുന്ന കാരിയർമാരെ ജാമ്യത്തിലിറക്കുന്നത് ഉൾപ്പെടെയുള്ള സഹായം ഇയാൾ ചെയ്യുന്നു. സ്വർണം കടത്താൻ 15 ദിവസത്തെ കരാറിലാണ് യുവാക്കളെ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിലേക്ക് അയക്കുന്നത്. 30,000 രൂപയാണ് പ്രതിഫലം. മുഴുവൻ ചെലവും വഹിക്കാൻ ഗൾഫിൽ ഏജന്റുമാരുണ്ട്. 15 ദിവസത്തെ കരാറെങ്കിലും കരാറാണെങ്കിലും കരിയർമാർ പലരും ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തും. ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ പിന്നീട് മറ്റൊരു രീതിയിലായിരിക്കും സ്വർണ്ണക്കടത്ത്. മലബാർ കേന്ദ്രീകരിച്ചുള്ള കരിയർമാരിൽ അമുസ്ലിങ്ങളായ യുവാക്കൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. കാരണം ഈ അമുസ്ലിങ്ങളായ യുവാക്കൾക്ക് ഒരു പ്രത്യേക ആ പേരൊക്കെ കേൾക്കുമ്പോൾ സ്വർണ്ണക്കടത്തൊന്നും ആയിരിക്കില്ല എന്നൊരു ധാരണ പൊതുവെ കസ്റ്റംസുകാർക്കുമൊക്കെ വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമായിരിക്കാം അത്തരത്തിൽ അമുസ്ലിങ്ങളായ കരിയർമാരെ കൂടി ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. വയനാട് കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ത്രീയും ഇവരുടെ സ്ഥിരം കാരിയറാണ് എന്ന് റിപ്പോർട്ടുണ്ട്. കരിപ്പൂറിന് പുറമെ കോയമ്പത്തൂർ, തിരുവനന്തപുരം, കൊച്ചി, ഗോവ, മംഗലാപുരം വിമാനത്താവളങ്ങൾ വഴിയും ഈ സംഘം സ്വർണം കടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ ജാമ്യത്തിലിറക്കാൻ എല്ലാവരും റെഡി. സ്ഥിരം കാരിയർമാരല്ലാത്ത യാത്രക്കാരെ ഉപയോഗിച്ചും സ്വർണം കടത്തുന്നുണ്ട്. സ്വർണം പിടികൂടപ്പെട്ടാലും കാരിയർമാരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. തുടർന്നും കാരിയർമാരുടെ വിശ്വാസം ആർജിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നു. അതായത് കാരിയർമാർ പിടിക്കപ്പെട്ടാൽ അവരെ എന്ത് വില കൊടുത്തും ജാമ്യത്തിൽ ഇറക്കും, അല്ലെങ്കിൽ അവരുടെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. കാരണം ഈ വിശ്വാസവും ഈ ഒരു പ്രതീക്ഷയുമാണ് കാരിയർമാരെ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഇവരെ സഹായിക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് ഉള്ള ഒരു പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വലിയ നെറ്റ്വർക്കാണ്, പല മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരം ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തിയത് പിടിക്കപ്പെട്ടത് കൊണ്ടാണ് ഇത് ഇത്രയും വലിയ ചർച്ചയായത്. അല്ലെങ്കിലും സ്വർണവും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ പല കുറി പിടിക്കപ്പെട്ടിട്ടുണ്ട്. 10 എണ്ണം കടത്തുമ്പോൾ 2-3 എണ്ണമാണ് പിടിക്കപ്പെടുന്നത്. അത് എന്താകും ആ കേസിന്റെ അവസ്ഥ എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ NIA ഒന്നുകൂടി അന്വേഷിക്കേണ്ടതാണ്. എന്തായി, കസ്റ്റംസ് അത് പോലീസിന് കൈമാറിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ സംവിധാനത്തിലേക്ക് ഇത് മാറ്റിയോ, അല്ലെങ്കിൽ ഇവർ പിഴയടച്ച് രക്ഷപ്പെട്ടോ? ഈ പിഴയടച്ച് രക്ഷപ്പെടൽ ഒരു സ്ഥിരം ഏർപ്പാടാണ് കേട്ടോ. എത്രയോ പിഴയടച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കേസ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച്, നടക്കാവ് കേന്ദ്രീകരിച്ച് സ്വർണം ഉരുക്കി റെഡിയാക്കാനുള്ള കേന്ദ്രം പ്രവർത്തിക്കുന്നു സ്ഥിരമായി. അതുപോലെ തന്നെ അഭിഭാഷകൻ റെഡിയായിരിക്കുന്നു ഇവരെയൊക്കെ ജാമ്യത്തിലിറക്കാൻ എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ. മാത്രമല്ല ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 15 ദിവസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് അമുസ്ലിങ്ങളായ യുവാക്കളെ ഗൾഫിലേക്ക് അയക്കുന്നു, അവർ തിരികെ എത്തുന്നു. അതുപോലെ നേരത്തെ ഈ സ്റ്റേജ് ഷോകൾ നടത്തുന്നു, ഒപ്പീരി സ്റ്റേജ് ഷോകൾ. അതായത് ചെറിയൊരു സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചിട്ട് കുറേ നടിമാരെ, രണ്ടാം കിട നടിമാരെയും നടന്മാരെയും അയച്ച് അവരിൽ തബലയിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലും ഒക്കെ സ്വർണം കടത്തുന്നു. അതായത് സ്വർണ്ണക്കടത്തിൻ്റെ ഈ വ്യാപ്തി ഇത് വളരെ വലുതാണ്. ഇത്
ഉടനടി ഇതൊക്കെ അവസാനിപ്പിച്ച് ഇതൊക്കെ ഒതുക്കിയേ പറ്റൂ. ഇതൊക്കെ ഒറ്റയടിക്ക് വെട്ടൊന്ന് മൂടി രണ്ട് എന്ന രീതിയിൽ ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ഇവിടെ അവസാനിക്കുകയുള്ളൂ. അതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി കസ്റ്റംസും ഡി ആർ ഐയും അതുപോലെ തന്നെ ഐ ബിയും റോയും എൻ ഐ എയും ഒക്കെ തന്നെ ചേർന്നുള്ള ഒരു സംയുക്ത ടീം ഇതിനു വേണ്ടി ഉണ്ടാക്കിയാൽ പോലും അത് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകും എന്ന് തോന്നുന്നു. അതൊരു പൊതു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായാലും കോഴിക്കോട്, മലപ്പുറം, വയനാട് കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ റാക്കറ്റ്, ഒപ്പം തന്നെ മധ്യ തിരുവിതാംകൂറിലെ മൂവാറ്റുപുഴ, കരുനാഗപ്പള്ളി, കായംകുളം കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു റാക്കറ്റ്, അതായത് ഓരോ റാക്കറ്റുകളായി ഓരോ മേഖല കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തിക്കുകയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ, തീവ്രവാദം വളർത്താനുള്ള പണം കണ്ടെത്താൻ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ ഊട്ടനടി നാട്ടപടി ഉണ്ടായേ പറ്റൂ ഇതിനൊക്കെ. ഇല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ തന്നെ അപതാളത്തിലാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടത്. തീർച്ചയായും നടപടി ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം, കൂടുതൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഉള്ള ശ്രമം ഉണ്ടാകണം. കേരള പോലീസും കേരള സർക്കാരും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഒക്കെ ഈ ഒരു വിഷയത്തിൽ വേണ്ട ജാഗ്രത കുറച്ചുകൂടി കാണിക്കണം എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റി വെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.